നമ്മുടെ ഇന്നത്തെ ഉദ്ധരണി ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ സത്യത്തിൽ നിന്ന് സ്നേഹം എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നുള്ളതാണ്. കാരിത്താസ് ഇൻ വെരിറ്റാറ്റിസ് വളരെ പ്രബുദ്ധമായ ഒരു ഉദ്ധരണിയാണ്. യാദൃച്ഛികമായ ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഒരു നഷ്ടപ്പെട്ട പരമാണുവല്ല, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവനെ ഒരു അനശ്വരമായ ആത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം തിരഞ്ഞെടുത്തതും അവനെപ്പോഴും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുമാണ്. ഇന്നത്തെ പ്രവചനം പോലെ അവനൊരു അനുഗ്രഹമാണ്. എന്തൊരു മാച്ചിങ് ആ നോക്കി. അതുകൂടി യാദൃച്ഛികമായ ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഒരു നഷ്ടപ്പെട്ട പരമാണുവല്ല, ഹീസ് നോട്ട് എൻ ആറ്റം, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവനെ ഒരു അനശ്വരമായ ആത്മാവിൽ നൽകിക്കൊണ്ട് ദൈവം തിരഞ്ഞെടുത്തതും അവനെപ്പോഴും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനുമാണ്. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ, കാരിത്താസ് ഇൻ വെരിറ്റാറ്റി. യെസ്, ദൈവം മനുഷ്യൻ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമയം ഇത്തിരി കൂടിപ്പോയി. ഇന്ന് ഇത്തിരി ലേറ്റായതിൽ ക്ഷമിക്കണം. നിങ്ങളുമൊക്കെ ലേറ്റായിട്ട് തന്നെ വരുന്നത്. അങ്ങനെ ഞാൻ കുറേ കൂടി ആൾക്കാർ വരട്ടെ വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സാരമില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ മതബോധന ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്.
നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാചിക പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയുടെ ആവിഷ്കാരങ്ങൾ, ഇതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാകുന്നു, എങ്കിലും അല്പം റിപ്പീറ്റേഷൻ, പ്രാർത്ഥനയിൽ എപ്പോഴും റിപ്പീറ്റേഷൻ ആവശ്യമാണല്ലോ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് ഈശോയുടെ തന്നെ പ്രാർത്ഥനയാണ് നമ്മളുടെ പ്രാർത്ഥനയുടെ നിദാനം എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും അടിവരയിടേണ്ടതാണ്. കാരണം ഒരു വെല്ലുവിളിയാണത്. പലരും പലതരത്തിലുള്ള പ്രാർത്ഥനാ സമ്പ്രദായങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അവരൊന്നും വിമർശിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യരൂപത്തിൽ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പഠിച്ചതോടെ ജീവിതത്തിനെ കുറിച്ച് വലിയ സന്തോഷവും വലിയ പ്രചോദനവുമാണ്. പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്നത് ജീവിതകാലം മുഴുവനും പ്രാർത്ഥിച്ചാൽ പഠിച്ചാലും തീരാത്ത അത്രയ്ക്ക് വലിയ ഒരു നിധിയാണ്. അത്രയ്ക്ക് വലിയൊരു നിധിയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കർമ്മലിത സിസ്റ്റർമാരെല്ലാം ജീവിതകാലം മുഴുവനും പ്രാർത്ഥന തന്നെയാണെങ്കിലും അവരിപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെങ്ങും എത്തിയിട്ടില്ല. ഇന്നത്തെ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ വിശുദ്ധ അമ്മത്രേസ്യയുടെ ദ വേ ഓഫ് പെർഫെക്ഷൻ സായുജ്യ സരണിയിൽ നിന്നെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ അമ്മത്രേസ്യ, ജോൺ ഓഫ് ദ ക്രോസ് ഇവരെല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവിതം പ്രാർത്ഥനയുടെ വലിയ ഒരു 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 ഫിനോമിന, ഒരു എന്താ പറയുക, അതിനാണ് മിസ്റ്റിക് എന്ന് പറയുന്നത്. മിസ്റ്റിക്, നമ്മൾ വിചാരിക്കും ഈ വിശുദ്ധർ മാത്രമാണ് മിസ്റ്റിക്. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരു വിധത്തിലൊരു മിസ്റ്റിക് തന്നെയാണ്. ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ഉയരണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഗെത്സെമനിയിലെ പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ചിന്തിച്ച അതാണ്. എങ്കിലും സമയം കഴിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അതിനെ അധികം വിവരിച്ചില്ല. എങ്കിലും അതിനെ ഒരൽപ്പം മർക്കോസിൻ്റെ സുവിശേഷം തുറന്നപ്പോൾ തന്നെ അതാണ് കിട്ടിയത്. മർക്കോസ് 14:32 മുതലുള്ള ഭാഗങ്ങളിൽ വളരെ പ്രധാന ഒരു സന്ദേശം അവിടെ ഉള്ളത്, അവൻ ഗെത്സെമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ സാധാരണ എന്താ തഴക്കം കൊണ്ടും നമ്മളാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിച്ചു പോകുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളത്. അത് വാചിക പ്രാർത്ഥനയായാലും ധ്യാന പ്രാർത്ഥനയായാലും കോണ്ടംപ്ലേഷനായാലും ഈ ഒരു രഹസ്യത്തെ നമ്മൾ ഇനിയും മുറുക്കെ പിടിച്ചാലേ നമ്മൾ വിജയിക്കുള്ളൂ. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മൾ രാത്രി മുഴുവനും പ്രാർത്ഥിക്കണമെന്ന് തോന്നുമായിരിക്കാം. തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ നമ്മുടെ ഒരു വ്യക്തിപരമായ കഴിവ് കൊണ്ടല്ല, നമ്മിൽ വസിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ തോന്നലാണത്. അപ്പോൾ ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. നമ്മുടെ ഈശോ മിശിഹ നമ്മുടെ രക്ഷകനാണ്. എന്നാൽ അതേസമയം ഈശോ ആരാണ്? ഈശോ നിത്യപുരോഹിതനാണ്.
നിത്യപുരോഹിതനായ ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാര്യം നമ്മൾ മറന്നുകളയരുത്. ഓക്കെ, ഇനി അടുത്തത് ഈശോയുടെ പ്രാർത്ഥന തന്നെ ഇവിടെ വാചിക പ്രാർത്ഥനയായിട്ട്, അതോടൊപ്പം ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതുമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ അതിലേക്ക് പ്രവേശിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് വരാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2702 ആന്തരിക പ്രാർത്ഥനയിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൂടി പങ്കെടുപ്പിക്കുക മനുഷ്യ പ്രകൃതിയുടെ ഒരാവശ്യമാണ്. 2702 ആന്തരിക പ്രാർത്ഥനയിൽ, വാചിക പ്രാർത്ഥന തന്നെ ആന്തരികമായും പ്രാർത്ഥിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ കൂടി പങ്കെടുപ്പിക്കുക മനുഷ്യ പ്രകൃതിയുടെ ഒരാവശ്യമാണ്. നാം ശരീരവും ആത്മാവുമാണ്. കണ്ടോ, നമ്മൾ ഇന്നത്തെ ഉദ്ധരണിയിൽ കേട്ടു, അനശ്വരമായ ഒരാത്മാവോടുകൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരവും ആത്മാവുമാണ്. നമ്മുടെ വികാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കാനുള്ള ആവശ്യം നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ യാചനകളെ ആവുന്നത്ര ശക്തിയുള്ളതാക്കാൻ നമ്മുടെ സമ്പൂർണ്ണ സ്വഭാവത്തോടെ നാം പ്രാർത്ഥനയിൽ മുഴുകണം. നമ്മുടെ സമ്പൂർണ്ണ സ്വഭാവത്തോടെ. അപ്പോൾ ഇവിടെ അതിനൊരു ഉദാഹരണമാണ് ഈശോ തന്നെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ, അവൻ പത്രോസിനോടും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. കണ്ടോ ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരവസ്ഥ, അത് ആത്മാവിൽ നിന്ന് വരുന്നതാണ്. പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അപ്പോൾ നമ്മുടെ എല്ലാ വികാരങ്ങളും അതിൽ ലയിക്കുന്നു. അങ്ങനെ വൈകാരികമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ചില സമയത്ത് ക്ലാസ്സിൽ തന്നെ പ്രാർത്ഥിക്കുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട്. പലപ്പോഴും എന്നെക്കുറിച്ചുള്ള കംപ്ലൈൻ്റ് അതാണ്, അദ്ദേഹത്തിനൊരു കൺട്രോളും ഇല്ലാണ്ട് വികാരഭരിതനാകുന്നു. ഈശോ മിശിഹായ്ക്ക് വല്ല കൺട്രോളുണ്ടോ അവിടെ? അപ്പം നമ്മളവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ ദൈവവും പരിശുദ്ധാത്മാവും ഈശോയും നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ വിട്ടുപോകും. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയാൽ പ്രാർത്ഥന മാനുഷികമായി മാറും. പ്രാർത്ഥന ദൈവത്താൽ നയിക്കപ്പെടുന്നതാവുന്നില്ല. എന്ന് വിചാരിച്ച് നമ്മൾ സ്ഥലകാല പരിസ്ഥിതി മറക്കരുത്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്നു. കണ്ടോ, ഇതാണ് നിലത്ത് വീണ്, നിലത്ത് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മുഴുവൻ ശരീരവും ആത്മാവും ശരീരവും മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന. കണ്ടോ, ആന്തരിക പ്രാർത്ഥനയിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൂടി പ്രകടിപ്പിക്കുക മനുഷ്യ പ്രകൃതിയുടെ ഒരാവശ്യമാണ്. നാം ശരീരവും ആത്മാവുമാണ്. നമ്മുടെ വികാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കാനുള്ള ആവശ്യം നമുക്ക് അനുഭവപ്പെടുന്നു പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഈശോയുടെ പ്രാർത്ഥന. അവൻ പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, കണ്ടോ, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന്, കണ്ടോ, കണ്ടോ, നിലത്ത് വീണു. കണ്ടോ, ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇവിടെ ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ഈ പ്രാർത്ഥനയിൽ
ശരീരവും ആത്മാവും ഇന്ദ്രിയങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാം. അതിനുശേഷം അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അവൻ പറഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്നു. അബാ പിതാവേ, 36-ാമത്തെ വചനമാണ്. അബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല. ഇതൊരൊറ്റ പ്രാർത്ഥന മതി നമുക്ക്, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു വെല്ലുവിളി, നമ്മുടെ മാനുഷിക ബോധ്യങ്ങളും ചിന്തകളും നമ്മുടേതായിട്ടുള്ള ഹിതത്തെ മുറുക്കെ പിടിക്കാനും നമ്മുടെ ഹിതത്തെ മുന്നോട്ട് വയ്ക്കാനും നമ്മുടെ ഹിതം ആഗ്രഹിക്കാൻ പോകുന്ന ഒരവസ്ഥ ഈശോ വിശ്വായിക്ക് തന്നെ ഉണ്ടായി. ഈശോ ഉടനെ അതിനെ തിരിച്ചു പിടിക്കുകയാണ്. എൻ്റെ ഹിതമല്ല, എൻ്റെ ഹിതമല്ല. ഇത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിച്ചപ്പോൾ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ മൂന്ന് പെറ്റീഷനുകൾ അങ്ങയുടെ എന്നതിൽ നമ്മൾ മനസ്സിലാക്കി, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ, എൻ്റെ ഹിതമല്ല. വാചിക പ്രാർത്ഥനയുടെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവാണത്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരുടെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കണം, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത്. അത് നടക്കണോ വേണ്ടയോ, അത് നടക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കണം. എന്നാൽ നമ്മുടേതായ വിദ്യാഭ്യാസത്തിലൂടെ, നമ്മുടെ പ്രത്യേക ശാസ്ത്രങ്ങളിലൂടെ, നമ്മുടെ ലൗകിക കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ വേറെ ഒരു ദിശയിലേക്ക് നീങ്ങി. പക്ഷേ ആ ദിശയല്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല മലകയറ്റത്തിലെ ഒരു അംശം, ഒരു ശകലം, ഒരു ഉദ്ധരണി ഇതാണ്. When I am on the way, abandon that way, go to another way where there is no way, that is the way. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി വിട്ട്, abandon that way, go to another way, മറ്റൊരു വഴിയിലേക്ക് പോവുക. Where there is no way, that is the way. കൃത്യമായിട്ട് കാണാൻ പോലും പറ്റാത്ത ഒരു വഴി. ഒരിക്കൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള സുനിൽ പാലക്കാട്ടിൽ നിന്ന് ഇതിനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ബ്രദറെ അതെങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്, അതാണ് ദൈവഹിതമെന്ന്? അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ദൈവഹിതം പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ നമുക്കൊരു ഐഡിയ കിട്ടി, ഇതാണ് വഴി. പക്ഷേ ആ വഴി എന്താണെന്ന് വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കൃത്യമായിട്ട് ഒരു രൂപരേഖ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്കൊന്ന് മനസ്സിലാവും, ഞാൻ ദൈവത്താൽ നയിക്കപ്പെടുകയാണ്, ഈശോൻ്റെ മുന്നേ പോകുന്നു, ഞാൻ ആ വഴി പോവുക, ഈശോ പോകുന്ന വഴി. അതാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴി. അതാണ് അതിനുത്തരം സുനിലെ.
നമ്മൾ വിചാരിക്കും നമ്മൾ ഭാവി തിരഞ്ഞെടുക്കണതിന് നമ്മൾ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടണ്ടേ. ആ കൃത്യമായിട്ട് ഐഡിയ കിട്ടണതല്ല ദൈവഹിതം. ആ ദൈവഹിതത്തിന് നമ്മളങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മുൻപേ പോകുന്നു, നമ്മൾ ദൈവത്തിൻ്റെ പിന്നെ ഈശോയുടെ പിന്നാലെ പോകുന്നു. ഈശോ നമ്മളെ കൃത്യസ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു അവസ്ഥ നമ്മളുടെ മനസ്സിൽ തോന്നും. മുഴുവനും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. കാരണം അത്രയ്ക്ക് വിസ്മയനീയമാണ് നമ്മളെക്കുറിച്ചുള്ള വഴി. വിസ്മയനീയത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാത്തതാണ്. അപ്പം ആ വിസ്മയനീയത എങ്ങനെ മനസ്സിലാക്കും? അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഡിസേൺമെൻ്റ് എന്ന് പറയും, ഒരു വിവേചനം, ഇതാണ് വഴി, ഇതാണ് വഴി, ആ വഴി പോകുക. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഇതാണ് വഴി. എന്നാൽ ആ വഴിയുടെ എക്സാക്റ്റ് എന്തിനാണ് കർത്താവ് എന്നെ ഇതിലെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ അത് ദൈവികമല്ല. അതായത് പറയുന്നതിൻ്റെ അർത്ഥം വിസ്മയനീയമാണ് ദൈവികമായിട്ടുള്ളത്. ആ വിസ്മയനീയം നമുക്ക് മനസ്സിലാകണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മളെ അങ്ങ് വിടുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് നടത്തിക്കോളും. അവിടെയാണ് കർത്താവിന് മുൻതൂക്കം കൊടുക്കുക. അപ്പം അതെല്ലാം വിവേചനം എന്നൊരു വരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ് വിവേചനം, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഈശോ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ, വാചിക പ്രാർത്ഥനയുടെ പ്രധാന ഒരു രഹസ്യമാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. ഈശോ തൻ്റെ പ്രാർത്ഥനയിൽ തൻ്റെ ശരീരവും ആത്മാവും വികാര വിചാരങ്ങളെല്ലാം ലയിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ലയിപ്പിച്ചുകൊണ്ട്, കണ്ടോ, അതാണ് വാവിട്ട് കരയുന്നു, രക്തം വേർക്കുന്നു. ഇതൊക്കെ ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ആരും നമ്മളെ എന്താ പറയുക, നമുക്ക് ആരും അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്കധികം അറിയില്ല. എന്നാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും സാധാരണക്കാരായിട്ടുള്ള കന്യാസ്ത്രീമാരും ആരും അറിയാതെ പ്രാർത്ഥന ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പലർക്കും രക്തം വേർക്കുന്നത് പോലെയുള്ള, അതുപോലെ രക്തം വേർക്കുന്ന അനുഭവങ്ങളുണ്ട്. സ്നേഹമുള്ളവർ ഇപ്പോഴും ഉണ്ട്. എന്തിന് നമ്മൾ ഒരു മണിക്കൂർ ഈശോയുടെ പീഡാനുഭവത്തെ ആഴമായിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പീഡാനുഭവത്തിൻ്റെ വേദനകൾ നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് അനുഭവമാകും. നമ്മുടെ പഞ്ചക്ഷതങ്ങളിൽ വേദനയുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ഈശോ വേദനിച്ച ഭയത്തിലൊക്കെ നമുക്ക് വേദന തോന്നും. കാരണം ഈശോ നമ്മിൽ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ഈശോ പീഡ സഹിച്ച് മരിച്ചുയർത്ത ഈശോ ആണ്. ഉയർപ്പിന് ശേഷം ഈശോ കാണിക്കുന്നത് ആദ്യം എന്താണ്? ഇത് കണ്ട മോനെ, എൻ്റെ മുറിവുകൾ നീ കണ്ടോ? ആ മുറിവുകളുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് മഹത്വീകരിക്കപ്പെട്ട ശരീരം ഇന്നും ഇന്നത്തെ അവസ്ഥയിലും. മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഈശോ പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഏറ്റ മുറിവുകളെ പിതാവിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, പിതാവേ ഇതാ ഞാൻ ഈ ജനത്തിന് വേണ്ടി അനുഭവിച്ച മുറിവുകൾ കാണുന്നില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വേദനിക്കണം. അപ്പോഴാണ് ശരിക്കും എല്ലാ ആത്മാവും ശരീരവും എല്ലാം ചേർന്ന് വികാരനിർഭരമായ പ്രാർത്ഥനയാകുകയുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ വേദനിക്കണം. ഈശോയുടെ വേദനകൾ നമ്മളിൽ പ്രതിഫലിക്കണം. ഇതാരെ കുറ്റപ്പെടുത്താൻ പറയണതല്ല, അങ്ങനെ ഒന്ന് പരിശ്രമിച്ചു.
അതിന് വേറെ ഒന്നും ചെയ്യണ്ട, ഒരു മണിക്കൂർ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വിട്ട് ഈശോയെക്കുറിച്ചും ഈശോയുടെ പ്രാർത്ഥനയിൽ ലയിച്ച് പീഡാനുഭവത്തിൻ്റെ ഈ ഗെത്സമനി അനുഭവത്തിലേക്ക് നമ്മൾ വരണം. നമുക്ക് വേദന കിട്ടും, നമുക്ക് വേദന കിട്ടും. അപ്പോൾ ഇതാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും എളുപ്പം. ഈശോ നമ്മളിൽ ഉണ്ടോ എന്ന് പരീക്ഷിച്ചറിയാൻ ഏറ്റവും എളുപ്പം, ഈശോയെ നിൻ്റെ ആ വേദനയിൽ എന്നെ പങ്കാളിയാക്കണേ എന്ന് പറഞ്ഞ് ഒരു മണിക്കൂറൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേദനയാണ് കിട്ടണതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. ചിലവർക്ക് തോളിൽ വേദന ഉണ്ടാവും ഈശോ കുരിശ് ചുമന്ന ഭാഗത്ത്, ചിലവർക്ക് പുറകുവശത്ത് ചാട്ടവാറടിച്ചപ്പോൾ ഉണ്ടായ വേദന ഉണ്ടാകാം, ചിലവർക്ക് കൈകാലുകളിൽ പഞ്ചക്ഷതത്തിൻ്റെ വേദന ഉണ്ടാകാം, ചിലവർക്ക് ശരീരത്തിലെല്ലാം രക്തം വേർക്കണ പോലത്തെ അനുഭവം ഉണ്ടാകാം. എന്നാൽ രക്തമൊന്നും കാണില്ല, ശരീരത്തിൽ നിന്ന് എന്തോ പൊട്ടി ഒഴുകുന്ന മാതിരി തോന്നാം, തലയിൽ ആണിയടിച്ച സ്ഥലത്ത്. ഇതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്, എല്ലാവർക്കും. എന്തുകൊണ്ടാ? നമ്മളിൽ ഈശോ വസിക്കുന്നു. അപ്പം ഇതെല്ലാമാണ് ഈ വാചിക പ്രാർത്ഥനയുടെ, വാചിക പ്രാർത്ഥനയിൽ തന്നെ. അപ്പോൾ വാചിക പ്രാർത്ഥനയിൽ നമ്മൾ വികാരഭരിതമായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച്, ഇവിടെ ഞാനിത് മുഴുവനാക്കിയില്ല, ഈ ഇവിടെ ഒരു വാക്യം 14:36, 14:39. അപ്പം 14:36 ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഉണ്ടോ വാചിക പ്രാർത്ഥന? അതരം തുറന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്, ആബാ പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. വെരി ഇമ്പോർട്ടൻ്റ്. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട്. അപ്പസ്തോലന്മാർ പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ നീ ഉറങ്ങുന്നുവോ? ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഇതാണ് ഒരു മണിക്കൂർ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അടുത്തതാണ് വീണ്ടും പറയാനുള്ളത്, അവൻ വീണ്ടും പോയി 39 അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഏത് വചനം? 36 പറഞ്ഞ വചനം, അബ്ബാ പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അപ്പോൾ വാചിക പ്രാർത്ഥനയിലെ റിപ്പീറ്റേഷൻ കൃത്യമായി ഇവിടെ വരുന്നതാണോ? ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ ദൈവവചനം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം. ആരുടെ വചനം? എവിടെന്തെങ്കിലും എടുത്താൽ പോരാ, ഈശോ തന്നെ തൻ്റെ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും പരമകോടിയിൽ ഹൃദയം പൊട്ടിച്ചക്തമൊഴുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വചനമാണ് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റണം. എല്ലാ വികാര ആവേശത്തോടു കൂടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് ഗെത്സമനിയിലെ പ്രാർത്ഥന. നമ്മൾ വീടുകളിലെല്ലാം ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ കാണും. അപ്പോൾ ഗെത്സമനിയിലെ പ്രാർത്ഥന ആണ് എല്ലാം. കോണ്ടംപ്ലേഷനുണ്ട്, മെഡിറ്റേഷനുണ്ട്, വാചിക പ്രാർത്ഥനയുണ്ട്. എന്നാൽ വികാര നിർഭരമായി ശരീരത്തിൻ്റെ പൂർണ്ണമായ പ്രകടനം, അല്ലെങ്കിൽ ശരീരം പൂർണ്ണമായി, എന്താ പ്രകടനം എന്ന് പറയാൻ തോന്നുന്നില്ല, ശരീരം വാക്കുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ശരീരം കൊണ്ട്, എന്നാൽ ശരീരം കൊണ്ട് മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, ഹൃദയത്തിൻ്റെ അന്തർഗതത്തിൽ നിന്ന് ഒരു വരുന്ന വിലാപത്താലും വേദനകളും എല്ലാം
അപ്പോൾ ഇതൊരു ഇതൊരു മാർക്കാണ്, ഇതൊരു യാർഡ് സ്റ്റിക്കാണ്, ഇതൊരു ഇതൊരു പരമകോടിയ അനുഭവമാണ് പ്രാർത്ഥനയുടെ. വല്ലപ്പോഴും നിങ്ങളത് പരിശ്രമിക്കണം, മുൻകൂട്ടി തയ്യാറെടുക്കണം. ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ സാധിക്കില്ലേ എന്ന് ഈശോ ചോദിച്ചത് നമ്മൾ ഓരോരുത്തരോടുമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാക്കിയുള്ളതെല്ലാം വിട്ടിട്ട് ഒരു മണിക്കൂർ, അതാണ് തിരുമണിക്കൂർ, തിരുമണിക്കൂർ എന്ന് പറഞ്ഞത്, ഒരു തിരുമണിക്കൂർ ഈശോയോടൊപ്പം. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പള്ളിയിലുള്ള അഡറേഷൻ ചാപ്പലിൽ ചെന്നാൽ ഇതുപോലെ വികാരഭരിതമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന് വരും. അവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുതല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രൈവറ്റ് മുറിയിൽ കയറിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു മണിക്കൂറൊന്ന് പ്രാർത്ഥിക്കൂ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പാണ് ഈ ആഴ്ചയിൽ. എപ്പോഴെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ ഈ വാചിക പ്രാർത്ഥന വികാരനിർഭരമായിട്ട് ശരീരം മുഴുവനും ഇൻവോൾവ് ചെയ്തുകൊണ്ട് സാഷ്ടാംഗം വീണുകൊണ്ടോ ഇരുന്നു കൊണ്ടോ മുട്ടുകുത്തിക്കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും, അതാണ് ശരീരം മുഴുവനും. ഓക്കെ, ഇപ്പോൾ ഞാൻ സമയം കഴിഞ്ഞല്ലോ. ഷോ, അപ്പം പ്രാർത്ഥനയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈശോയുടെ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ ഒരു നിദാനമായി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി ആ ഭാഗം വായിക്കുകയാണ്. ആന്തരിക പ്രാർത്ഥനയിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൂടി പ്രകടിപ്പിക്കുക മനുഷ്യ പ്രകൃതിയുടെ ഒരാവശ്യമാണ്. നാം ശരീരവും ആത്മാവുമാണ്. നമ്മുടെ വികാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കാനുള്ള ആവശ്യം നമുക്ക് അനുഭവപ്പെടുന്നു, കണ്ടോ? അതിൻ്റെ ഉദാഹരണമാണ് ഈശോ സാഷ്ടാ നിലത്ത് വീണ്. ഇനി അവിടെ വീണെന്ന് എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ വീണ് ഉരുളുണ്ടാവും. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ വേദന കൊണ്ട് അങ്ങ് ഉരുളിന് പോവും, ഉരുണ്ടു പോവും, വേദന കൊണ്ട് അവിടെ കിടന്ന് ഉരുളും. മേത്തൊക്കെ ആരും അടിക്കണ മാതിരി തോന്നും. ഈശോ അനുഭവിച്ച വേദനകൾ നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കും. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ മാനങ്ങളാണ്. ശരീരത്തെ അടുത്ത പാരഗ്രാഫിലേക്ക് പോയി. നമ്മുടെ യാചനകളെ ആവുന്നത്ര ശക്തിയുള്ളതാക്കാൻ നമ്മുടെ സമ്പൂർണ്ണ സ്വഭാവത്തോടെ നാം പ്രാർത്ഥനയിൽ മുഴുകണം. ഇനി അടുത്ത ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് കൂടി നമുക്ക് എടുക്കാം. 1146. മനുഷ്യ ലോകത്തിലെ അടയാളങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും സുപ്രധാന സ്ഥാനമുണ്ട്. ഒരേ സമയത്ത് ശരീരവും അരൂപിയുമായിട്ടുള്ള മനുഷ്യൻ, അതായത് മനുഷ്യൻ ശരീരം മാത്രമല്ല, അരൂപി എന്ന് പറഞ്ഞാൽ ആത്മാവും കൂടിയുള്ള മനുഷ്യൻ, ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളെ ഭൗതിക അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പ്രകാശിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതാണ് ഭൗതിക അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും. വീണ്ടും എനിക്ക് പറയാൻ തോന്നുന്നത് ഈ സാഷ്ടാംഗം വീണ പ്രാർത്ഥന തന്നെയാണ്. അതൊരു ഭൗതിക അടയാളമാണ്. എന്നാൽ ആ അടയാളത്തിലൂടെ നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെ ശാരീരികമായ ഒരു പ്രകടനമാണത്. ഭൗതിക അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും, അതൊരു പ്രതീകമാണത്, പ്രകാശിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. സാമൂഹിക ജീവി എന്ന നിലയിൽ ഭാഷ, ആംഗ്യങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിലൂടെ മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്യാൻ മനുഷ്യൻ അടയാളങ്ങളും പ്രതീകങ്ങളും ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഇത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഉന്നതനായ, ഇപ്പോൾ നമ്മൾ ബിഷപ്പിനെയോ കർദിനാളിനെയോ എല്ലാം കാണുമ്പോൾ നമ്മൾ അങ്ങ് സാഷ്ടാംഗം വീണ് അവരുടെ കാല് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നും. അത് ചെയ്യണം. അവിടെ നമ്മുടെ ഹൃദയം പ്രതീകങ്ങളും അടയാളങ്ങളും എല്ലാം പ്രകടമാക്കി ആ ബഹുമാനവും ആദരവും സമർപ്പണവും രേഖപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യണം നമ്മൾ.
അത് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണത്. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മളിന്ന് മൂന്ന് നാല് പാരഗ്രാഫ് തീർക്കുമെന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ ഇങ്ങനെയാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ നമുക്കത് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളിന്ന് എനിക്ക് തോന്നി നിങ്ങൾ ഇന്ന് ഇന്ന് ഈ വാചിക പ്രാർത്ഥനയിൽ ഇന്ന് വളരെ പ്രധാന ഒരു കാര്യം നമ്മൾ പഠിച്ചു എന്ന് എനിക്ക് തോന്നുകയാണ്. ഈശോയുടെ ഗെത്സെമനി അനുഭവം 14 മർക്കോസ് 14:32 മുതൽ 39 വരെയുള്ള വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഈ ആഴ്ച തന്നെ ഒരു ഹോംവർക്ക് ചെയ്യണം. ഇത് ചുമ്മാ പഠിച്ച് നമ്മൾ തിയറി ആയിട്ട് പഠിച്ചാൽ പോരാ. ശരിക്കും നമ്മുടെ ജീവിതത്തിനെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു നിമിഷമായിരിക്കും അത്. ഇന്നത്തെ പ്രവചനം നമ്മൾ കേട്ടു, നിങ്ങൾക്കൊന്നിൻ്റെയും കുറവില്ല, നമ്മളൊരു അനുഗ്രഹമാണ്. വരുവിൻ നമുക്ക് തന്നെ പറയാം. ഈശോയെ സ്തോത്രം. നമ്മൾ പ്രാർത്ഥനാവരം, നമ്മളിൽ ദൈവം തന്നിട്ടുള്ള പ്രാർത്ഥനാവരം, ഇത് ഈശോ അപ്പസ്തോലന്മാരെ കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ചെയ്തതെന്താ? അവരെ പഠിപ്പിക്കാനാണ്. പിന്നീട് അവരെല്ലാം ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഈശോ തന്നെ നമുക്ക് തന്ന പ്രാർത്ഥനാ രീതിയാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. നമ്മൾ ഈശോ ഈ ഗെത്സെമനിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതി പഴയ നിയമത്തിൽ മറ്റെങ്ങും നമ്മൾ കാണില്ല എന്നും കൂടി മനസ്സിലാക്കണം. വേറെ എങ്ങും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനാ രീതികളല്ല നമ്മുടെ പ്രാർത്ഥനാ രീതി. അത് പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് ദൂഷ്യമില്ല, പക്ഷേ അതിൽ നിന്നാൽ പോരാ. നമ്മൾ ഈശോയുടെ പ്രാർത്ഥനാ രീതികളിലേക്ക് വരണം. ഈശോ തന്നെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളെ നമ്മളുടെ പ്രാർത്ഥനയാക്കി മാറ്റണം. വരുവിൻ, ഞാൻ നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ ഇതുപോലെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രാർത്ഥനാവരം അഭിഷേകമായി. കർത്താവേ, ഈ പ്രാർത്ഥനാവരം ഞങ്ങൾക്ക് അഭിഷേകമാകട്ടെ. ശരീരം മുഴുവനും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ, എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ വികാരങ്ങളും എടുത്ത് പ്രാർത്ഥിക്കാൻ. ഈശോയേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ വേദനകൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ. Praise the Lord, praise the Lord.